ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ കെ ടി ജോസ് സാറാണ്, റിട്ടയേർഡ് പ്രൊഫസർ ആൻഡ് പ്രിൻസിപ്പൽ ഓഫ് ഗവൺമെന്റ് ആയുർവേദ കോളേജസ് ട്രിവാൻഡ്രം, തൃപ്പൂണിത്തുറ ആൻഡ് കണ്ണൂർ. റിട്ടയർമെന്റിന് ശേഷം സർ ശ്രീനാരായണ ആയുർവേദ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിലെ ഒരു പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്റർ, ശ്രീനാരായണ ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്റർ എന്നുള്ള പുത്തൂരിലെ സ്ഥാപനം എസ് എൻ ആയുർവേദ കോളേജ് പുത്തൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ സർ വൈദ്യരത്നം എന്ന് പറയുന്ന ഏജൻസിയിലെ ജെറോം നഗറിലുള്ള അവിടെയാണ് ഇപ്പോൾ കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്നത്. സാറിന് റേഡിയോ ബെൻസിലേക്ക് സ്വാഗതം. ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് സെന്റർ എന്ന സ്ഥാപനത്തെ കുറിച്ച് ഒന്ന് പറയാം. കൊല്ലം പട്ടണത്തിൽ 50 വർഷത്തോളമായി സ്ഥാപിതമായിരിക്കുന്ന ബെൻസിയർ ആശുപത്രി, ബെൻസിയർ ബിഷപ്പിനാൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ആതുരാലയത്തിൻ്റെ നേതൃത്വത്തിൽ നീണ്ടകരയിൽ നിന്നും വെട്ടുതുറ അമ്പിളിമുക്കൽ എന്ന ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ പിള്ളേരമ്പലത്തിന് സമീപമായിട്ട് ശ്രേയസ് ആയുർവേദ വെൽനസ് സെൻ്റർ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ആയുർവേദ ചികിത്സയ്ക്ക് ഇന്നത്തെ ആധുനിക കാലത്തുള്ള പ്രസക്തി എന്തൊക്കെയാണ് എന്നൊന്ന് പറയാം. ആർഷഭാരതത്തിൻ്റെ തനതായ സമ്പത്താണ് ആയുർവേദ ചികിത്സ സമ്പ്രദായം. കാലാകാലങ്ങളിൽ വന്ന സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കാലാകാലങ്ങളിൽ വന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആയുർവേദത്തെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. ആ പരിപോഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലും ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആയുർവേദിക് സ്റ്റഡി സെൻ്ററുകളും നിലവിൽ വന്നത്. സെൻട്രൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദിക് റിസർച്ച് എന്നൊരു സ്ഥാപനം കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാം ആയുർവേദ ചികിത്സ ജനകീയമാക്കി ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. ഈ ആശുപത്രിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇവിടെ നമുക്ക് ലഭിക്കുന്ന ചികിത്സകളെ പറ്റി സാറൊന്ന് പറയാം. ഇവിടെ ആശുപത്രി നല്ലൊരു പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇവിടെ വിവിധതരമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ, ഉദാഹരണമായിട്ട് പ്രമേഹം, ഡയബറ്റീസ് ആൻഡ് ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ്, അതിനുള്ള ചികിത്സയും പിന്നെ പ്രമേഹം വരാതിരിക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉപദേശിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയും ഇവിടെ നടത്തപ്പെടുന്നതാണ്. ഇതുപോലെ തന്നെ റുമാറ്റിക് ഡിസീസ്, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയും ഇവിടെ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സകൾ, അനുദിനം വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് രോഗപ്രതിരോധ മാർഗത്തിൽ കൂടി ഈ ചികിത്സാ രീതികൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുള്ളതായിട്ടുള്ള ആയുർവേദ മനുഷ്യ ഔഷധങ്ങളും ഉപദേശങ്ങളും ചികിത്സാ ഉപദേശങ്ങളും പത്യാനുഷ്ഠാനങ്ങളും ഈ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ഗെറിയാട്രിക് ഡിസീസ് അഥവാ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സ ലഭ്യമാണ്. വാർദ്ധക്യം എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണ്. 60 വയസ്സിന് മേൽ പ്രായമുള്ളവരെ എല്ലാവരും സീനിയർ സിറ്റിസൺസ് ആയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കരുതിയിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി യാത്രാ ആനുകൂല്യങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു, പക്ഷേ ഇന്നതെല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ്. അപ്പോൾ 60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഓരോ 5 വർഷത്തേക്ക് കഴിയുമ്പോഴത്തേക്കും ശരീരത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള വ്യത്യാസങ്ങൾ, അത് ഓരോ അവയവത്തിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. കണ്ണിന് കാഴ്ച ശക്തി ക്ഷയിക്കുക, ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, അൽഷിമേഴ്സ് തുടങ്ങിയതായിട്ടുള്ളത്. അതുപോലെ തന്നെ ജോയിൻ്റ് ഡിസീസസ്, നീ ജോയിൻ്റ്, കാൽമുട്ടലും സന്ധികൾക്കും എല്ലാം ഉണ്ടാകുന്നതായിട്ടുള്ള നീര്, ഡീജനറേറ്റീവ് ചേഞ്ചസ്, ഇവയ്ക്കെല്ലാം ഉള്ള ഉറക്കക്കുറവ്, ഇൻസോംനിയ, ഇവയിലുള്ളതായിട്ടുള്ള ചികിത്സകൾ ആയുർവേദ ചികിത്സയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വാർദ്ധക്യം എന്നത് ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ആ വാർദ്ധക്യത്തെ ചികിത്സാ രീതിയിൽ കൂടി സമ്പുഷ്ടമാക്കി ആരോഗ്യപരമായൊരു ജീവിത ക്രമം കൊണ്ടുവരുവാനായിട്ട് ഈ ജെറിയാട്രിക് ട്രീറ്റ്മെൻറ്സ് പ്രയോജനപ്പെടുത്തുന്നതാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ കെ ടി ജോസ് സാറാണ്. സാറിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് ഇവിടെ വന്ന് ശ്രേയസ് ആയുർവേദിക് ആൻഡ് വെൽനസ് സെൻ്ററിനെ പറ്റി ഉള്ള ഒരു ഐഡിയ തന്നതും ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തതിനും വളരെ നന്ദി പറയാം. താങ്ക് യു.